ഹായോൾ, ഏണശക്കാടാമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ഏണശക്കാഡമിയിലേക്ക് നിരന്തരമായിട്ട് കുട്ടികൾ സംശയം ചോദിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്. അതിന് പ്രധാനമായിട്ടും ചോദിക്കുന്ന സംശയമാണ്, RRB NDPC പ്ലസ് ടു യോഗ്യത മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്. അതായത് ഡിപ്ലോമ ഉള്ളവരൊക്കെ പ്ലസ് ടു യോഗ്യതയാണ്, ബിരുദം ഉണ്ടാവില്ല, ഒഫീഷ്യലായിട്ട് അവർക്ക് ഡിഗ്രി ഉണ്ടാവില്ല. 3 ഇയർ ഡിപ്ലോമ എന്ന ഡിഗ്രി ആയിട്ട് റെയിൽവേ ഇവിടെ പരിഗണിക്കുന്നുമില്ല. അപ്പോൾ പ്ലസ് ടു മാത്രമാണ് അവരുടെ യോഗ്യത. അപ്പോൾ പ്ലസ് ടു യോഗ്യത വെച്ച് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഈ NDPC യിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എത്ര പോസ്റ്റുകളുണ്ട് എന്ന് നോക്കാം. ആദ്യമായിട്ട് റെയിൽവേയിൽ NDPC യിലെ പ്ലസ് ടു യോഗ്യത അനുസരിച്ച് പ്ലസ് ടുക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് പ്ലസ് ടു മിനിമം യോഗ്യത ആയിരിക്കണം, പ്ലസ് ടു ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ ബിരുദം ഉള്ളവർക്ക് ഈ തസ്തികയിൽ അപ്ലൈ ചെയ്യാം, കാരണം ബിരുദധാരികൾ അതായത് പ്ലസ് ടുവിന് മുകളിലോട്ട് യോഗ്യതയുള്ള എല്ലാവർക്കും ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ പ്ലസ് ടു ഉള്ളവർക്ക് മാത്രം, അതായത് ബിരുദമില്ല പ്ലസ് ടു മാത്രമേ ഉള്ളൂ എന്നുള്ളവർക്ക് 3445 തസ്തികകളാണ് മൊത്തത്തിലുള്ളത്. 3445 ഇത് നിലവിലെ വേക്കൻസിയാണ്. ചിലപ്പോൾ ഇത് മാറിയേക്കാം. റെയിൽവേ ഈ അടുത്തതായിട്ട് എല്ലാ വേക്കൻസികളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞതേ ഉള്ളൂ. സാധ്യതയുണ്ട്, കൂടാനും കൂടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും നമ്മൾ ഇവിടെ ഏത് പ്രായം വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ടു യോഗ്യതയാണ് ഘടകമെങ്കിൽ നമുക്ക് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് ജനറലിന്റെ കാറ്റഗറിയാണ്, ജനറൽ കമ്മ്യൂണിറ്റിക്കാണ്. ഇത് കൂടാതെ OBC ക്ക് 3 വർഷം ഇളവ് കിട്ടും. SC ST ക്ക് എന്ത് പറ്റും? SC ST ക്ക് 5 വർഷത്തെ ഇളവ് കിട്ടും. എക്സ് സർവീസ്മാന് അതിന് ആനുപാതികമാണ് ഇളവ് കിട്ടും. എന്നാൽ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഈ ഏജിന് വ്യത്യാസമുണ്ട്. 33 എന്നുള്ളത് 36 ആയിട്ട് മാറിയിട്ടുണ്ട്. 3 വർഷം കൂടി അധികം കിട്ടുന്നുണ്ട്. ഇത് വന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ്. നേരത്തെ ഇത് 30 വയസ്സ് വരെ മാത്രമായിരുന്നു. ഇനി അടുത്ത RRB NDPC വരുമ്പോൾ ഈ 33 എന്ന് പറയുന്ന ഏജ് ഉണ്ടാവില്ല, അവിടെ 30 ഉണ്ടാവുകയുള്ളൂ എന്നാണ് കരുതുന്നത്. കാരണം കോവിഡ് പ്രകാരം ഉള്ള ഒരു ഇളവാണിത്. ഓക്കെ, ഓർത്ത് വെച്ചോളുക. ഇനിയും ഓരോരോ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് ഓൾ ഓവർ ഇന്ത്യ 990 വേക്കൻസിയാണ് ഉള്ളത്. ഇനി ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 19900 എന്ന് പറയുന്നതാണ്. 19900 രൂപ എന്നുള്ളതാണ് ഇതിന്റെ സാലറി. ഇതിന്റെ ജോബ് റോൾ വന്നിട്ട് ഓഫീസിലെ ജോലി തന്നെയാണ്, അതായത് ക്ലറിക്കൽ ജോബ് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അടുത്തത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നതാണ്. അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം വേക്കൻസി വരുന്നത് 361 ആണ്. ഓൾ ഓവർ ഇന്ത്യ 361 ആണ്. ഇനിയും ഇതിന്റെ സാലറി വന്നത് ഒരു വ്യത്യാസമില്ല, 19900. പ്ലസ് ടു യോഗ്യതയിലൊക്കെ ഏതാണ്ട് പേയ്മെന്റ് സെയിം തന്നെയാണ്. ഇനി ജോബ് റോള് ഓഫീസ് റോളാണ്. ഓഫീസിൽ ചെയ്തിരുന്ന, ഓഫീസിൽ ചെന്നിരുന്ന, ചെയറിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികളാണ്. വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അല്ല. AC ക്കകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി, റെസ്പോൺസിബിലിറ്റീസ് തീർക്കുക. അടുത്തത് ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ജോലിയാണ്. ഇത് ടോട്ടലായിട്ട് ട്രെയിൻ ക്ലർക്ക് മാത്രമായിട്ടുള്ള 72 വേക്കൻസികളുണ്ട്. ഇവിടെ ഈ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെയും യാർഡിലും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. ഇവിടുത്തെ സാലറി വന്നിട്ട് സെയിം സാലറി തന്നെയാണ്, 19900 ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊമോഷൻ ആയിട്ട് നമുക്ക് സീനിയർ TTR ഒക്കെ ആയിട്ട് മാറാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടും. പ്രധാനമായിട്ട് നിങ്ങൾ യാർഡിലും ജോലി ചെയ്യേണ്ടി വരും, ട്രെയിനുകൾക്കകത്തും നിങ്ങൾക്ക് ക്ലറിക്കൽ ജോബ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നതാണ് ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി. അടുത്തത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ ട്രെയിൻ ക്ലർക്ക് ചെയ്യുന്ന ജോലിക്കൊപ്പം തന്നെ ഇതിനകത്ത് ഈ ഗുഡ്സ് അതുപോലത്തെ കമ്മോഡിറ്റീസ് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസും വരും. ഒപ്പം തന്നെ ട്രെയിനിലെ TTR ന് സമാനമായുള്ള റെസ്പോൺസിബിലിറ്റീസും വരും. ഇതൊക്കെ കയറി കഴിഞ്ഞിട്ട് റെയിൽവേ അസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടുത്തെ വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ 72 ആണ്. ഇനിയും ഇവിടുത്തെ ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റിന്റെ സാലറി വ്യത്യാസമൊന്നുമില്ല, 19900. ഇതെല്ലാം ബേസിക് സാലറിയാണ്, ബൈ ഇൻ ഹാൻഡ് സാലറി അല്ല. ഇത് ഇതിലും കൂടുതലായിരിക്കും. ഒരിക്കൽ നിങ്ങൾ കരുതരുത് ഇതാണ് ഇതിന്റെ സാലറി. ഇത് ബൈ ഹാൻഡ് സാലറി ഡിഫറൻ്റ് ആയിരിക്കും, ഓരോരുത്തർക്കും അലവൻസ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഓഫീസിനകത്തിരുന്ന് ജോലി ചെയ്യുന്നവരുടെ സാലറി ആയിരിക്കത്തില്ല, യാർഡിൽ ജോലി ചെയ്യുന്നവരുടെയും അതേ സാലറി ആവില്ല, ട്രെയിനിൽ TTR ആയിട്ട് വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഡിഫറൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ജോബ് റോൾ എന്ന് പറഞ്ഞാൽ ട്രെയിനിലും ഉണ്ടായിരിക്കും, യാർഡിലും ഉണ്ടായിരിക്കും. പക്ഷേ ഇവർക്കൊന്നും ഒരു സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി റോൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും തസ്തികളാണ് പ്രധാനമായിട്ടും നമുക്ക് എന്തുള്ളത്, പ്രധാനമായിട്ടും നമുക്ക് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് ടു യോഗ്യതയിൽ വരുന്നത്. അപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, നന്നായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. വളരെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും, എക്സാമും വരും. അതുകൊണ്ട് തന്നെ പ്ലസ് ടു യോഗ്യത ഉള്ളവരെ ഉടൻ തന്നെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങുക. കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. വേക്കൻസികളുടെ എണ്ണം കുറവാണ് എന്നുള്ളൊരു ഘടകമാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുകയുള്ളൂ. ഒപ്പം തന്നെ ബിരുദധാരികൾക്കെല്ലാം ഇത് എഴുതാം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഏണസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ വളരെ സമഗ്രവും ഒപ്പം തന്നെ സിലബസ് ഓറിയൻറ്റഡുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏണസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. എവിടെ ഇരുന്നും, ഇന്ത്യയിൽ എവിടെ ഇരുന്നും, ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. പ്ലസ് ടു യോഗ്യതയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു ജോലി. ഈ ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അജണ്ടയായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തുകൊണ്ട് തുടങ്ങുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.